നമ്മുടെ ജീവിതം സഹനപൂർണമാക്കുന്നതിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും അവർ നമ്മുടെ മേൽ ചൊരിയുന്ന ശാപവാക്കുകൾക്കും നമ്മോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. അവ നമ്മുടെ ജീവിതത്തിൻ്റെ കാസായിൽ വേദനയുടെ രസം നിറയ്ക്കുന്നു. എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന വിമർശനങ്ങളും ശകാരവർഷങ്ങളും ഉപദ്രവങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മുടെ നന്മയ്ക്കായി, നമ്മുടെ വിശുദ്ധീകരണത്തിനായി, നമ്മുടെ പുരോഗതിക്കായി ഉൾച്ചേർന്നിട്ടുള്ള കാര്യങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചാൽ അവയോടുള്ള നമ്മുടെ സമീപനം മാറിയേക്കും. അവ ശാപമായി തീരാതെ, ദുഃഖകാരണമായി തീരാതെ സഹിഷ്ണുത നമ്മിൽ വർദ്ധിപ്പിക്കുന്നതിനും കാരുണ്യാദി പുണ്യങ്ങൾ നമ്മളിൽ വളരുന്നതിനും ഇടയാക്കും. ദാവീദ് രാജാവ് അനുചരന്മാരോടൊപ്പം ജോർദാനിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു രംഗം സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജോർദാൻ തീരത്തേക്ക് യാത്ര ചെയ്യുന്ന ദാവീദിനെ ഷിമയി എന്ന് പറയുന്ന ഒരു വ്യക്തി, ദാവീദിന് മുമ്പ് രാജാവായിരുന്ന ശൗലിൻ്റെ ബന്ധുവായ ഈ യുവാവ് ശകാരവർഷം കൊണ്ട് മൂടുന്നു. ദാവീദിനോട് പറയുകയാണ്, ദുഷ്ട, കൊലപാതകി, ശപിക്കപ്പെട്ടവനെ, നീ ശൗലിൻ്റെ കുടുംബക്കാരെ കൊന്നതുകൊണ്ട് നിന്റെ രാജ്യം ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു. അബ്സലോം രാജാവാകും, നീ നശിക്കും. കൊലപാതകി ഇങ്ങനെ നിരന്തരം പള്ളു പറഞ്ഞുകൊണ്ട് കല്ലെടുത്ത് ദാവീദിനെ എറിയുകയാണ്. ദാവീദിൻ്റെ അനുചരന്മാർ ചുറ്റും രക്ഷാകവചം ഉണ്ടാക്കുന്നു. ഒരാൾ ദാവീദിനോട് പറയുകയാണ്, നോക്കൂ, എൻ്റെ രാജാവിനെതിരെ പുലമ്പുന്ന ആ ചത്ത പട്ടിയുടെ കഴുത്ത് ഞാനിപ്പോൾ വെട്ടിമാറ്റട്ടെ. ദാവീദ് കൊടുത്ത മറുപടി എത്ര ശ്രദ്ധേയമാണ്. എന്നെ ശപിക്കാൻ കർത്താവാണ് അവനോട് കൽപ്പിച്ചതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് സാധിച്ചു? എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ മാത്രമല്ല, എനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾ, മറ്റുള്ളവർ ചൊരിയുന്ന ശാപവർഷങ്ങൾ, ഞാൻ ഏൽക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങൾ, ഇതെല്ലാം അപ്രകാരം ഉണ്ടാകുവാനായി കർത്താവ് ഏർപ്പെടുത്തിയതാണെങ്കിൽ എനിക്കെങ്ങനെ അത് ദുഃഖകാരണമായി തീരും? ദൈവം എനിക്ക് വേണ്ടി ഇച്ഛിക്കുന്നതും അനുവദിക്കുന്നതും എൻ്റെ നന്മയ്ക്കു വേണ്ടി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് പ്രതികൂല സാഹചര്യങ്ങളോട്, വിമർശനങ്ങളോട്, ശാപവർഷങ്ങളോട്, ഉപദ്രവങ്ങളോട് വ്യത്യസ്തമായൊരു മനോഭാവം പുലർത്തുവാനായിട്ട് സാധിച്ചേക്കും. ഇതാ ദാവീദ് പറയുകയാണ്, എൻ്റെ മകൻ അബ്സലോം തന്നെ എന്നെ കൊല്ലുവാനായി പിറകെയുണ്ട്. കർത്താവ് എൻ്റെ കഷ്ടതകൾ കണ്ട് ഈ ശാപങ്ങളെല്ലാം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവന് മറ്റുള്ളവരുടെ ശാപവർഷങ്ങൾ അനുഗ്രഹമായി തീരും. എളിമയോടുകൂടി ആത്മദുഃഖത്തോടെ ആത്മാവിൻ്റെ കുറവുകളെ പരിഹരിച്ച് അവയെ തിരുത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാനുള്ള അവസരമാണ് നോമ്പുകാലം. നമുക്കെതിരെ നിൽക്കുന്നവർ നമ്മുടെ ശത്രുക്കളല്ല, അവർ നമുക്ക് അനുകൂലികളാണ്. അവരുടെ ഉപദ്രവങ്ങൾ നമുക്ക് ശുദ്ധീകരണത്തിനായി ദൈവം നിയോഗിച്ച പ്രത്യേക സാഹചര്യങ്ങളാണ്. അവരുടെ ശകാരങ്ങൾ ആത്മശോധനയ്ക്ക് എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നു.
അവരുടെ ഉപദ്രവങ്ങൾ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിനും അതിലൂടെ ക്ഷമാശീലം വർദ്ധിപ്പിച്ച് ആത്മവീര്യം വീണ്ടെടുത്ത് ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് പോകുന്നതിനും എനിക്ക് വേദിയൊരുക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ ശാപങ്ങൾ, വിമർശനങ്ങൾ, ഉപദ്രവങ്ങൾ ഇവയൊക്കെ എനിക്ക് സഹിഷ്ണുതയോട് കാണുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും എൻ്റെ സഹനങ്ങളെയെല്ലാം സന്തോഷങ്ങളാക്കി മാറ്റുവാനുമുള്ള ഒരവസരം നോമ്പുകാലത്ത് എനിക്ക് ലഭിക്കുവാനിടയാകട്ടെ.